ഹലോ ബഡീസ് അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജറാത്ത് പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജെക്റ്റിൻ്റെ തൈറ്റ് എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ആ ഹൈവേയുടെ സൈഡിലിരിക്കുന്ന ചെറിയൊരു വീട് കണ്ട ഇപ്പോഴത്തെ ഇൻസ്റ്റൻറ്റ് പുൽക്കൂട് പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്നൊരു പുൽക്കൂട് ഇതിപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കണ ഇത് ഉണ്ടാക്കണ തമഴന്മാർ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അത് ജസ്റ്റ് ഒരു പുൽക്കൂട് അവർ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ തന്നെ സംഭവം ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് മാൽബിടെ അതിൻ്റെ മുകളിൽ എന്ത് വരെ ചെയ്യുക എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ് അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കണേ എന്ന് നോക്കാം മുള അല്ലെങ്കിൽ ഈച്ച ഇതാണ് ഇതിൻ്റെ മെയിൻ മെറ്റീരിയൽ നല്ല ഇളം മുള അല്ലെങ്കിൽ ഈച്ച ഇത് മതി ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈറ്റെടുത്ത് ഇങ്ങനെ പൊളിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ നീളത്തിൽ പൊളിച്ച് നല്ല ഭംഗിയായിട്ട് ചിരണ്ടി അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് അവരെ പീസായിട്ട് എടുക്കുക അതാണ് ഫസ്റ്റ് പരിപാടി അതിനുശേഷം ആ പീസുകളെ ഇതുപോലെ മുറിച്ച് ഇങ്ങനെ വെച്ച് ചെറിയ മുള്ളാണി കൊണ്ട് സ്ക്വയറിൽ അടിച്ചെടുക്കും ഇതാണ് ഒരു സൈഡ് വശമാണ് ഇങ്ങനെ അടിച്ചെടുക്കണേ ഇങ്ങനെ അടിച്ചെടുത്ത് നല്ല കള്ളി ഇങ്ങനെ തിരിച്ചെടുക്കും അപ്പോൾ മുള്ളാണിക്കാണ് സംഭവം അടിച്ചെടുക്കുന്നത് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് അവർ നല്ല അങ്ങനെ ഒരു സൈഡിൻ്റെ പണി കഴിഞ്ഞു ഇതാണ് ഒരു സൈഡ് നൂല് നൂലുകമ്പി അല്ലെങ്കിൽ മുള്ളാണി ഇതാണ് അവരുടെ മെയിൻ ഐറ്റം ഇതാണ് ഫ്രണ്ട് അല്ല ബാക്ക് സൈഡ് ബാക്ക് സൈഡ് സൈഡിങ്ങനെ കെട്ടിവെക്കും അതിൽ തന്നെ അടിച്ച് ഇത് അടിവശമാണ് അടിവശം ഇതാണ് രണ്ട് സൈഡ് വശം മോൾ വശം അങ്ങനെ ഒരു ഫ്രണ്ട് വശം കൂടി ഉണ്ടാവും അങ്ങനെ ഇതെല്ലാം ചേർത്ത് കെട്ടും അപ്പോൾ നമുക്ക് കെട്ടണ്ടതൊന്നും നോക്കാം ഇങ്ങനെ അടിവശം ആദ്യം എടുക്കും പിന്നെ ആ സൈഡിലേക്കുള്ള ഒരു വശം വെച്ച് കെട്ടും അതിനുശേഷം അപ്പുറത്തെ സൈഡിലുള്ള ഒരു വശം വെച്ചിങ്ങനെ മുള്ളാണി നൂൽ കമ്പിക്ക് കെട്ടും അതിനുശേഷം ബാക്ക് സൈഡ് വയ്ക്കും ബാക്ക് സൈഡ് ബാക്ക് സൈഡ് വെച്ച് കെട്ടി കഴിഞ്ഞാൽ നൂൽ കമ്പിക്കണം ആദ്യം കെട്ട അതിനുശേഷം ഫ്രണ്ട് സൈഡ് വയ്ക്കും അതുകൊണ്ട് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പണി ഓക്കെ ആയി ഇത് കെട്ടിയതിന് ശേഷം നാല് സൈഡിൽ നൂൽ കമ്പിക്ക് വലിച്ചു കെട്ടണം അതിനുശേഷം മോൾ സൈഡ് രണ്ടും സൈഡിൽ വെച്ച് അതേ സൈസ് തന്നെയാണ് മുകളിലും വെക്കുന്നത് ിൽ വെച്ച പരിപാടിയൊക്കെ ഏകദേശം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത്രക്കേ ഉള്ളൂ ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ളൊരു പരിപാടി അതെ വർക്ക് കഴിഞ്ഞു ഇങ്ങനെയാണ് ഈ ഈറ്റ കൊണ്ടുള്ള പുൽക്കൂട് ഉണ്ടാക്കുക ഇതാണ് പുൽക്കൂട് അപ്പോൾ ഇതാണ് അവരുടെ പുൽക്കൂട് ഇതിൻ്റെ മുകളിൽ നമുക്ക് പുല്ലോ വയ്ക്കുമല്ലോ എന്ത് വേണമെങ്കിലും വയ്ക്കാം പിന്നെ ഇവർ കുൽക്കോട് മാത്രമല്ല കൊട്ടകളൊക്കെ ഉണ്ടാക്കും പിന്നെ നമുക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള വീടിൻ്റെ ഫ്രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്ത് വേണമെങ്കിലും ഇവർ ഇത് പറഞ്ഞാൽ മതി ഇവർ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മളിന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഓക്കെ ടാറ്റ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ